ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പുനർനിർമ്മിച്ച ഉദിനൂർ കൂലോംകുളം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. 2016 സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് നവീകരിച്ച ഉദിനൂർ കൊട്ടാരം ജില്ലാതലത്തിൽ ചരിത്ര സ്മാരകമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക രീതിയിലുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തവും സഹകരണവും അനിവാര്യമാണെന്നും ഉദിനൂർ കൂലോംകുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. 2016 സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് നവീകരിച്ച ഉദിനൂർ കൊട്ടാരം ജില്ലാതലത്തിൽ ചരിത്ര സ്മാരകമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യ ആഘോഷത്തിനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ ഒരു വർഷം നീളുന്ന ആസാദി കാമത് മഹോത്സവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് അത് പൂർത്തീകരണത്തിന് സഹായകമായത്. അതിന് ചെലവഴിച്ച സംഖ്യ, അതിന് കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും പേര് ഇവിടെ വിശദീകരിച്ചു എന്നതൊന്ന് ആവർത്തിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ജനകീയ ആവശ്യങ്ങൾ നേടിക്കുന്നതിൽ ഇവിടെ അദ്ദേഹവും പറഞ്ഞു, പ്രസിഡന്റും പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയും, വികസന പ്രവർത്തനങ്ങളിൽ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അതുണ്ടാകരുത്. അതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, വൈസ് പ്രസിഡന്റ് PB ബുഷ്ര, MNU, MSുമേഷ്, TRadhila, MRaghavൻ, PV അനിൽകുമാർ, TKP ഷാഹിദ, CV വിനോദ് കുമാർ, KP സുനിൽകുമാർ, EP രാജ്മോഹൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.